തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി പുഷ്പ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പുഷ്പയെ 10 റൗണ്ട് വെടിവെക്കുകയും അയാൾക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റതായും സംശയിക്കുന്നു. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. അഞ്ചു ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈല് വല്ല ഉണ്ടായിരുന്ന ഉള്ളില്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പണം സമ്പാദിച്ചെന്നല്ലേ നിങ്ങൾ പറയുന്നേ? സമ്പാദിച്ച പണമൊക്കെ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? എന്റെ മോന്റെ ഹാർട്ട് ഓപ്പറേഷന് പുഷ്പ പണം തന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് എന്റെ മോൻ ഇപ്പോഴും ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ശരിക്കും ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരെ പോലെ തന്നെ അയാൾ ജപ്പാൻ, മലേഷ്യ അല്ലെങ്കിൽ ചൈനയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പുഷ്പയുടെ ബോർഡ് ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്ത. വനമേഖലയിൽ പുലികളെ നിരീക്ഷിക്കാനായി വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന നൈറ്റ് വിഷൻ ക്യാമറയിൽ പതിഞ്ഞ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സിറ്റി കേബിൾ സ്ക്രീനിലൂടെ കാണാൻ പോകുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും മാർഗം. കാട്ടിലെ ജീവികൾ രണ്ടടി പുറകോട്ട് വെച്ച പുലി വരുന്നുണ്ടെന്ന അർത്ഥം, പുലി രണ്ടടി പുറകോട്ട് വെച്ച പുഷ്പ വരുന്നുണ്ടെന്ന അർത്ഥം. അപ്പൊ നീ എനിക്ക് പുല്ലു വിലയിലൂടെ തരുന്നത്? പുല്ലു വില നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. പുഷ്പ ജീവിച്ചിരിപ്പുണ്ട മാവാ, പുഷ്പ ജീവിച്ചിരിപ്പുണ്ട മാവാ. പുഷ്പയുടെ റോൾ ദേ നോക്കിടാ, രോമം എന്നേക്കുന്നത്. ഞാൻ പോകുന്നു, ബൈ ദ ബൈ. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ.